തൻ്റെ വലിയ കൂട്ടം ശിഷ്യരോടൊത്ത് നിരന്തരം സഞ്ചരിക്കുകയായിരുന്ന ഗൗതമബുദ്ധൻ ഒരു നിയമമുണ്ടാക്കി. മഴക്കാലത്ത് ആ രണ്ടര മാസക്കാലം നിങ്ങൾക്ക് ഒരേ സ്ഥലത്ത് തന്നെ താമസിക്കാം. അദ്ദേഹത്തോടൊത്തുണ്ടായിരുന്ന സന്യാസിമാർക്കുള്ള നിയമം രണ്ട് ദിവസത്തിൽ കൂടുതൽ ഒരിടത്തും താമസിക്കരുതെന്നായിരുന്നു. സാധാരണയായി സന്യാസിമാർ പല വീടുകളിലും താമസിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ നിയമം വെച്ചു, രണ്ട് രാത്രിയിൽ കൂടുതൽ ഒരു വീട്ടിൽ താമസിച്ചുകൂടാ, കാരണം ആതിഥേയനത് വലിയ ഭാരമായിരിക്കും. അവിടെ 10 പേർ താമസിക്കുന്നുണ്ടാവും, നിങ്ങളവിടെ 1 മാസം താമസിക്കരുത്, 2 ദിവസം. 1 ദിവസമേ ആകാവൂ, നിങ്ങൾ വളരെ ദൂരം നടന്നു വന്നത് കാരണം 2 ദിവസം, നിങ്ങൾക്ക് ക്ഷീണം തീർക്കണം. എന്നാൽ മഴക്കാലത്ത് അദ്ദേഹം പറഞ്ഞു, 2 മുതൽ 2.5 മാസം വരെ നിങ്ങൾക്കൊരു സ്ഥലത്ത് താമസിക്കാം, കാരണം ആ പ്രദേശത്തെ കാടുകളിലൂടെ നിങ്ങൾ മഴക്കാലത്ത് നടന്നാൽ അത് അപകടമായിരിക്കും, പലർക്കും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും. ഇതങ്ങനെയൊരു സമയമായിരുന്നു. അവരൊരു വലിയ പട്ടണത്തിൽ തങ്ങി പല വീടുകളിലായി താമസിച്ചു. ആളുകളിൽ നിന്നും ഭിക്ഷ സ്വീകരിക്കുന്നതിനായി സന്യാസിമാർ പുറത്തേക്ക് പോയി. ആനന്ദൻ അല്ലെങ്കിൽ ആനന്ദതീർത്ഥൻ എന്നറിയപ്പെട്ടിരുന്നത് ബുദ്ധൻ്റെ മൂത്ത സഹോദരനാണ്. അദ്ദേഹം വെളിയിലേക്ക് പോയി. ആ പട്ടണത്തിലൊരു വേശ്യാസ്ത്രീ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭിക്ഷ നൽകിയ ശേഷം അവൾ അദ്ദേഹത്തെ നോക്കി. ഉയരവും വടിവുമുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. അവൾ പറഞ്ഞു, സന്യാസിമാർ പല വീടുകളിൽ താമസിക്കാറുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങ് വന്ന് എൻ്റെ വീട്ടിൽ താമസിക്കാത്തത്? ആനന്ദൻ പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ല, എന്നാൽ അവിടെ താമസിക്കാമോ എന്ന് എനിക്ക് ബുദ്ധനോട് ചോദിക്കണം. അപ്പോഴവർ കളിയാക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഓ, അങ്ങയുടെ ഗുരുവിനോട് ചോദിക്കാൻ പോവുകയാണോ? പോയി ചോദിക്കൂ, അദ്ദേഹം എന്തു പറയുമെന്ന് കാണാം. അങ്ങനെ ആനന്ദൻ അന്ന് കിട്ടിയ ഭിക്ഷയെല്ലാം കൊണ്ടുവന്ന് ഇരിക്കുകയായിരുന്ന ബുദ്ധൻ്റെ കാൽക്കൽ സമർപ്പിച്ചു. എല്ലാവരും തങ്ങൾ പോകുന്നിടത്തു തന്നെ ആഹാരവും താമസവും കണ്ടെത്തേണ്ടിയിരുന്നു. ആനന്ദം പറഞ്ഞു, ഈ സ്ത്രീ എന്നെ ക്ഷണിക്കുന്നു, ഞാൻ പോയി താമസിക്കണോ? ബുദ്ധൻ പറഞ്ഞു, അവർ താങ്കളെ അത്ര സ്നേഹത്തോടെ ക്ഷണിക്കുകയാണെങ്കിൽ താങ്കൾ എന്തായാലും പോയി താമസിക്കണം. അവിടെ ഇരിപ്പുണ്ടായിരുന്ന നഗരവാസികൾ അമ്പരന്നു. എന്ത്, ഒരു സന്യാസി വേശ്യാസ്ത്രീയുടെ വീട്ടിൽ താമസിക്കണമെന്നോ? നന്നായി. ഈ ആത്മീയ പ്രക്രിയ ദുഷിച്ചിരിക്കുന്നു. ബുദ്ധൻ അവരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനിത്ര ആശങ്കപ്പെടണം? ആ സ്ത്രീ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്, അദ്ദേഹം താമസിക്കട്ടെ, എന്താ കുഴപ്പം? അവരെഴുന്നേറ്റ് നിന്ന് ഒച്ച വയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, നിർത്തൂ, ഞാനീ പാതയിലായിരിക്കുന്നത് ജീവിക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായ മാർഗം ഇതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ എന്നോട് പറയുന്നു അവരുടെ മാർഗം എൻ്റേതിനേക്കാൾ ശക്തമാണെന്ന്. അതാണ് സത്യമെങ്കിൽ ഞാൻ പോയി അവരോടൊപ്പം ചേരും. ഞാൻ ഇതിലിരിക്കുന്നത് നിലനിൽക്കുന്നതിനുള്ള ഏറ്റവും മൂല്യവത്തും ശക്തവുമായ രീതി ഇതാണെന്ന ധാരണയിലാണ്. അവരുടെ രീതി എൻ്റേതിനേക്കാൾ മെച്ചമാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഞാനും അവരോടൊപ്പം ചേരണം. കാരണം നിങ്ങൾ ശരിക്കുള്ള ഒരു സത്യാന്വേഷിയാണെങ്കിൽ അതങ്ങനെ തന്നെ വേണം. നിങ്ങൾ കൂടുതൽ ശ്രേഷ്ഠമായത് കണ്ടെത്തുന്നുവെങ്കിൽ അത് നേടാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ ആളുകൾ ഒച്ചയിടുകയും പലരും സ്ഥലം വിടുകയും ചെയ്തു. അതിനുശേഷം ആനന്ദൻ പോയി അവരോടൊപ്പം താമസിക്കാൻ തുടങ്ങി. വർഷകാലത്തെ മഴ മൂലം തണുപ്പായിരുന്നതിനാൽ അദ്ദേഹം ഒരു നീണ്ട കുപ്പായം ധരിച്ചിരുന്നു. അതുകൊണ്ട് അവർ അദ്ദേഹത്തിന് ഒരു പട്ടുപുതുപ്പ് നൽകി. അദ്ദേഹം അത് പുതച്ചു. അന്നേരം ആളുകൾ പറഞ്ഞു, ആനന്ദൻ്റെ കഥ കഴിഞ്ഞു. അവർ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം അത് കഴിച്ചു. വൈകുന്നേരം അവൾ അദ്ദേഹത്തിന് വേണ്ടി നൃത്തം ചെയ്തു. പരമാവധി ശ്രദ്ധയോടെ നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഇരുന്നു. സംഗീതം കേട്ട ആളുകൾ പറഞ്ഞു, അതാണ് കാര്യം, കഥ കഴിഞ്ഞിരിക്കുന്നു. സമയം കഴിഞ്ഞപ്പോൾ മഴ തോരുകയും പോകേണ്ട സമയവുമായപ്പോൾ ആനന്ദൻ ബുദ്ധൻ്റെ അരികിലെത്തി ഒരു സന്യാസിനിയോടൊപ്പം.
അതുകൊണ്ട് സത്യത്തിൻ്റെ പാതയിലായിരിക്കുന്നതിൻ്റെ ശക്തി അതവിടെയുണ്ട്. എന്നാൽ പലതവണയും അതിൻ്റെ ഉന്നതിയിലെത്തിയിട്ടുമുണ്ട്, എന്നാൽ ഒരിക്കലും മുഖ്യധാരയിൽ വന്നിട്ടില്ല. എന്നാൽ ഇന്ന് നമുക്ക് സാങ്കേതിക ഉപകരണങ്ങൾ കയ്യിലുള്ളതുകൊണ്ട്, ആശയവിനിമയത്തിന് പ്രാപ്തരായതിനാൽ, ആ അതിയായ ആഗ്രഹം, സത്യം കണ്ടെത്തുവാനുള്ള മനുഷ്യൻ്റെ ഉള്ളിലുള്ള സഹജാഭിലാഷം, ഇതാരെങ്കിലും പഠിപ്പിച്ചതല്ല. സത്യം കണ്ടെത്തണമെന്ന കാര്യം നമ്മളെ ആരും പഠിപ്പിച്ചതല്ല. മനുഷ്യബുദ്ധിക്ക് സഹജമാണ് ഏറ്റവും ഉന്നതമായത് കണ്ടെത്തണമെന്നത്. ഏതെങ്കിലും വ്യക്തിക്ക് തിരഞ്ഞെടുക്കുന്നതിനുള്ള അവസരം ഇവിടെ ഇരിക്കണോ അവിടെ ഇരിക്കണോ എന്നത് നൽകുന്നുവെങ്കിൽ അവിടെ ഇരിക്കണമെന്നാകും എപ്പോഴും പറയുക. ഇപ്പോൾ അയാൾ ഇവിടെ അകപ്പെട്ടിട്ടുണ്ടാകാം, എന്നാൽ തീവ്രാഭിലാഷം ഏറ്റവും ഉന്നതിയിലെത്തുന്നതിനായിരിക്കും. ഇതിത്രയേ ഉള്ളൂ. നമ്മൾ അയാളെ ബോധ്യപ്പെടുത്തുക. There are better highs than getting drunk. There are better highs than drugs. There are better highs than being caught up in social drama. There are better highs than being മദ്യത്തിന് അടിപ്പെടുന്നതിനേക്കാൾ ഉയർന്ന തലങ്ങളുണ്ടെന്നും മയക്കുമരുന്ന് ശീലത്തേക്കാൾ ഉത്തമമായ തലങ്ങളുണ്ടെന്നും സമൂഹത്തിന്റെ നാട്യങ്ങളെക്കാൾ ഉപരിയായ തലങ്ങളുണ്ടെന്നും മറ്റൊരാളിലും കേമനാകുന്നതിനേക്കാൾ മെച്ചപ്പെട്ട തലങ്ങളുണ്ടെന്നും അയാളെ ബോധ്യപ്പെടുത്തുക. നമ്മൾ അയാൾക്ക് കാണിച്ചു കൊടുക്കുകയേ വേണ്ടു, ബോധ്യപ്പെടുത്തുകയേ വേണ്ടു കൂടുതൽ ഉയർന്ന തലങ്ങളുണ്ടെന്ന്. കാലാകാലങ്ങളായി പല ജ്ഞാനികളും യോഗികളും ഗുരുക്കന്മാരും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ അവർ സൗമ്യരായ ആളുകളായിരുന്നു. അവർക്ക് എന്റെ പോലത്തെ ഒരു ശബ്ദമുണ്ടായിരുന്നില്ല. അവർക്ക് മയക്കുണ്ടായിരുന്നില്ല. അവർക്ക് അവിടെ ദൂരെയുള്ള ആരോടെങ്കിലും സംസാരിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഇവിടെയുള്ള ആളുകളോടെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നിട്ട് പോലും അവർ ശ്രമകരമായ കാര്യങ്ങൾ ചെയ്തു. അവരുടെ കാലത്ത് അനുഗ്രഹം കൊണ്ടും ഊർജത്താലും മാത്രം അവർ വലിയ കാര്യങ്ങൾ ചെയ്തു. ലക്ഷോപലക്ഷം ആളുകളെ അവർ പരിവർത്തനപ്പെടുത്തി. ലക്ഷോപലക്ഷം ആളുകളെ അവർ അവരെ സത്യത്തിൻ്റെ പാതയിലേക്കാക്കി, സത്യത്തിൻ്റെ ശക്തിയിലാക്കി. എന്നാൽ നമ്മുടെ ആശയവിനിമയ ശേഷി വളർന്നിരിക്കുന്ന ഒരു കാലമെത്തിയിരിക്കുന്നു. അതുകൊണ്ട് സത്യത്തെ നമുക്ക് എല്ലാ വാതിൽക്കലും എത്തിക്കാൻ കഴിയും. എല്ലാ മനസ്സുകളിലും ഹൃദയങ്ങളിലും കടത്തിവിടാനാകും. മുൻപൊരിക്കലും ഇതിന് കഴിഞ്ഞിട്ടില്ല. സാങ്കേതികവിദ്യ നമ്മളെ ഇവിടെ എത്തിച്ചിരിക്കുന്നു. ഇതാണ് ഏറ്റവും നല്ല കാലഘട്ടം എന്ന് ഞാൻ കരുതുന്നു. സത്യത്തെ മുഖ്യധാരയിലെത്തിക്കാനും സത്യവാന്മാരായിരിക്കാനും ഭൂമിയിലെ പ്രധാന ശക്തിയായ സത്യത്തെ ആഗ്രഹിക്കുവാനും അത് നേടാനും കാരണം മറ്റാർക്കുമില്ലാതിരുന്ന ഉപകരണങ്ങൾ നമുക്കിന്നുണ്ട്.